ഈശോമിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നോമ്പിന്റെ നിലവുകളിൽ ഇന്ന് നാം വിചിന്തനത്തിന് വിഷയമാക്കുന്നത് എലീഷ പ്രവാചകനെയാണ്. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം 19 അധ്യായം മുതൽ രാജാക്കന്മാരുടെ 2 പുസ്തകം 13 വരെയുള്ള അധ്യായങ്ങളിലാണ് എലീഷയെ നാം കണ്ടുമുട്ടുന്നത്. ഏലിയ പ്രവാചകനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അവന്റെ വിശ്വസ്തദാസനായി ശുശ്രൂഷ ചെയ്തു പോന്ന എലീഷ, ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ അവനെ വിടാതെ പിന്തുടരുന്നതായി നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന ഏലിയായുടെ ചോദ്യത്തിന് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണമേ എന്നൊരു പ്രാർത്ഥനയാണ് എലീഷ വയ്ക്കുക. ആത്മാവിനെ സ്വന്തമാക്കിയതിനു ശേഷം ഏലിയായോട് കൂടെ നടന്നുപോയ അതേ വഴികളിൽ തിരികെ വരുന്ന എലീഷയെ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടു. ചെന്നെത്തുന്ന സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും എല്ലാം പ്രത്യേകമായി ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായി നിലനിൽക്കാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തക്ക വിധം ശക്തനായ ഒരു പ്രവാചകനായി എലീഷ മാറുകയായിരുന്നു. സാമൂഹികവും രാഷ്ട്രീയവുമായ അനിശ്ചിതാവസ്ഥകളും യുദ്ധവും ക്ഷാമവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് ഏക ദൈവം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ, ധൈര്യത്തോടുകൂടി സാക്ഷ്യം നൽകുവാൻ ഒരുക്കപ്പെട്ട ഒരു പ്രവാചകൻ എലീഷ. എന്തേ ഇത്തരമൊരു അഭിഷേകത്തിന് കാരണം? ഒരുക്കത്തിന്റെ കാലഘട്ടത്തിലായിരുന്നപ്പോൾ ഏലിയ എന്ന പ്രവാചകനപ്പുറത്തേക്ക് ദൈവം എന്ന വലിയ യാഥാർത്ഥ്യത്തിലേക്ക് വളരുവാൻ എലീഷയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. താൻ വിളിക്കപ്പെട്ട സാഹചര്യത്തിൽ തനിക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നിയ പല കാര്യങ്ങളും സ്നേഹപൂർവ്വം ഉപേക്ഷിച്ച് ഏലിയായി അനുഗമിച്ചപ്പോൾ, ആത്മാവിനെ സ്വീകരിച്ച ഏലീഷായുടെ വസ്തുക്കൾ പോലും മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന്റെ അടയാളങ്ങളുടെ അനുഭവമായി മാറി എന്നുള്ളതാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുക. മരിച്ച് മണ്ണിൽ കിടക്കുന്ന ഏലീഷായുടെ അസ്ഥിയിൽ തൊട്ട ജഡം പോലും ജീവൻ പ്രാപിച്ചു എന്ന് നാം വായിക്കും. സ്നേഹമുള്ളവരെ, നോമ്പ് കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മളും ഇത്തരത്തിൽ ഒരു പരിമിതപ്പെടുത്തലിന് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. നമ്മുടെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ തക്ക വിധം ദൈവത്തിന്റെ പ്രത്യേകമായ അനുഭവം സ്വന്തമാക്കുവാനും എലീഷയെ പോലെ നമ്മളും പരിശ്രമിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നാം എടുക്കുന്ന നമ്മുടെ ഓരോ പ്രയത്നങ്ങളും പല സമൃദ്ധമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇഫ് യു ആർ ടു ഗോ ബിഹൈൻഡ് യുവർ കൺവീനിയൻസസ്, യു ആർ ഗോയിങ് ടു ക്രൂസിഫൈ. ഇഫ് യു ആർ ടു ഫോളോ ദ ഡീപ് കൺവിക്ഷൻ, യു ഹാവ് ടു ബി മോർ കെയറിംഗ് ദാൻ ബിഫോർ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.